സൗജന്യ ചികിത്സ നിർത്തലാക്കില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തിയ കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളോടായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള നമ്മുടെ മണ്ണാർക്കാടിലെ താലൂക്ക് ആശുപത്രി 10,500 ആളുകൾ യു പി എത്തുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ അങ്ങനെ എന്ത് സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഒരു രൂപ പോലും നമുക്ക് നൽകിയിട്ടില്ല. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ ദിവസം ധനവകുപ്പ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 30 കോടി രൂപ ആരോഗ്യവകുപ്പിന് നൽകിയത് ട്രഷറിയിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ കണ്ണൂരും കാസർഗോഡുമായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോടായിരുന്നു. പിന്നെ കോഴിക്കോടേക്ക് വരുന്നതിന് മുൻപ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ആരോഗ്യവകുപ്പിന് ആ ചെക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിന് ട്രഷറിയിൽ പോയി അത് മാറി വരാനായിട്ട് നമ്മൾ കാണേണ്ടത് സാമ്പത്തികമായി ഈ ഒരു സാമ്പത്തിക വർഷം ഒരു രൂപ സർക്കാരിന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല. അവിടെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, നമ്മുടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെലവഴിക്കുന്നത് 1,600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. കേന്ദ്രം നൽകുന്നത് 138 കോടി രൂപ. ആ 138 കോടി രൂപ പോലും നമുക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത്രയുമായി നമുക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ജനങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, ആ സേവനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ഈ പറഞ്ഞതുപോലെ ഒരു സാഹചര്യവും ഉണ്ടാകില്ല, ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെ നിൽക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. സാങ്കേതികത്വത്തിൽ കുടുങ്ങി ചികിത്സ നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. അതായത് ഈ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന കേരള സർക്കാർ ചെലവഴിക്കുന്ന 1,600 കോടി രൂപ കഴിഞ്ഞ 3 വർഷങ്ങളായി തീർച്ചയായും രാജ്യത്തേറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനമാണ്. 1,600 കോടി രൂപ കേരളം ചെലവഴിക്കുന്ന 130 കോടി രൂപയാണ് കേന്ദ്രം നൽകുന്നത്. അതായത് ഒരു 7% പോലും ഇല്ല. ഈ വർഷം നമുക്ക് അത് കിട്ടിയിട്ടില്ല. അതുൾപ്പെടെ മറ്റ് ആരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ ആ പ്രതിസന്ധികളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഒരു ആശുപത്രിയുടെയും പ്രവർത്തനം നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ അതല്ല സർക്കാരിൻ്റെ നയം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ. എന്നാൽ ആശുപത്രിക്ക് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉള്ളത്. അത് സർക്കാർ പരിഹരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും മുനിസിപ്പൽ ചെയർമാനും മണ്ണാർക്കാട് MLA പറഞ്ഞു. ഇതില് വളരെ കൃത്യമായിട്ട് ഇതിന്റെ കോപ്പി തന്നതാണ്. ഇതില് ഈ ചികിത്സാ സംവിധാനങ്ങൾ അപകടത്തിലാണ്, ഇത് നിർത്തേണ്ടി വരുമെന്ന് പിന്നെ സൂപ്രണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം 1,34,00,000 രൂപ സർക്കാർ തരാണ്ട്, അത് കൂടാതെ പല ഹെഡിലായിട്ട് തരാനും ഫണ്ടാണിത്. ഇത്രയും ഫണ്ട് 1,56,00,000 രൂപ മുനിസിപ്പാലിറ്റി താലൂക്ക് ഹോസ്പിറ്റലിന് കിട്ടാണ്ട് ആ പൈസ തന്നാൽ മതി, വേറെ പ്രതിസന്ധിയൊന്നുമില്ല. പിന്നെ ചികിത്സ നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ആധികാരികമായിട്ട് ഈ വിവരം ചെയർമാൻ എന്നുള്ള നിലക്ക് അറിയിച്ചിട്ടുള്ളൂ. ആ അറിയിച്ച വിവരം പത്രക്കാരോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ കാണേണ്ടത് നമ്മുടെ താലൂക്ക് ആശുപത്രി ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആ സാഹചര്യത്തിൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ ചുമതലയിലാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ മെയിൻ്റനൻസും ഇവിടുത്തെ കാര്യങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയാണ് സഹകരിച്ച് സൂപ്പർവൈസിങ് പവറോടുകൂടി പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയർമാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് വിവിധ കാര്യങ്ങളിൽ കുടിശ്ശികയായിട്ട് കിട്ടാനുള്ള സംഖ്യ അതിൽ കാണിച്ചിട്ടുണ്ട്. ചിലതിൽ 17 ലക്ഷം ഉണ്ട്, ചിലതിൽ 34 ലക്ഷം, എല്ലാം കൂടി 34,56,000. അങ്ങനെ ഒരു 1.5 കോടി രൂപയിലധികം വിവിധ ഇനങ്ങളിൽ ലഭിക്കാനുണ്ട്. അത് കിട്ടാതെ വന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നിലക്കും എന്ന ഒരു അറിയിപ്പ് ചെയർമാന് ആര് കൊടുത്തു? സൂപ്രണ്ട് കൊടുത്തു. ചെയർമാൻ ഇതിൽ വേറെ പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. സൂപ്രണ്ട് കൊടുത്ത ആശങ്ക ചെയർമാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അപ്പൊ ഇപ്പൊ മന്ത്രി പറയുന്നത് അങ്ങനെ സൂപ്രണ്ട് ചെയർമാന് കത്ത് കൊടുക്കാൻ പാടില്ല, വല്ല പ്രയാസം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് DMO എന്നുള്ളതാണ്. അത് അവര് തീരുമാനിക്കേണ്ടതാണ്. വന്നു ടൗൺ ഫണ്ടിന് മുനിസിപ്പാലിറ്റി കൂടെ കൊടുത്തു, അത് കൂടാതെ ചരിത്രത്തിൽ ആദ്യമായിട്ട്. അത് കൂടാതെ ഇവിടെ ഡയാലിസിസ് നടക്കുന്നുണ്ട്, ഡയാലിസിന് 30 ലക്ഷം രൂപയാണ് പ്ലാൻ ഫണ്ടിൽ വെച്ചത്. പക്ഷെ ആ പ്ലാൻ ഫണ്ട് പോലും ട്രഷറിയിൽ നിന്ന് പാസ്സാവുന്നില്ല, ട്രഷറി ബാനാണ്. ഈ ഇത്രയും ജീവ പിന്നെ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യുന്ന ഫണ്ട് പോലും അത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ തീരുമാനം എടുക്കണം. ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് ട്രഷറി ബാൻ പാടില്ല.
അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ഫണ്ട് ഇല്ലാതെ കിറ്റ് കിട്ടില്ലല്ലോ ഡയാലിസിസ് ചെയ്യാല്ലേ. പക്ഷെ ചെയർമാനി കത്തുകൊടുത്ത് സൂപ്രണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇത്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്തായാലും ചോദിച്ചൊന്നുമില്ല. ഇത് ആധികാരികമായിട്ട് രേഖ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതില് സൂപ്രണ്ടിനെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽക്ക് ചെയർമാൻ ഒരു കത്ത് തന്നതിലോ അപകടമൊന്നുമില്ല. അധികാര വികേന്ദ്രീകരണ പ്രകാരം മുമ്പ് ഇവിടെ പഞ്ചായത്തായിരുന്ന സമയത്ത് ബ്ലോക്കിനായിരുന്നു ഇതിന് ചുമതല. ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റി ആവുമ്പോൾ മുനിസിപ്പാലിറ്റിയിലുള്ള താലൂക്ക് ആശുപത്രിയുടെ ചുമതല മുനിസിപ്പാലിറ്റിക്കാണ്. അപ്പം മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ ഈ ഫണ്ടൊക്കെ വെക്കുന്നത്. അപ്പം ഈ ആശങ്ക ഹോസ്പിറ്റൽ സൂപ്രണ്ട് ചെയർമാനെ അറിയിച്ചു. ഇതിന്റെ കാര്യം പറഞ്ഞ സൂപ്രണ്ടിനെ ക്രൂശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഹെഡാണ്. അദ്ദേഹം പറയലെന്ന് ചെയർമാൻ അറിയിച്ചു ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഫണ്ട് വേണം. ഈ കാര്യങ്ങൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒ പി വിഭാഗക്കാർക്ക് നൽകുന്ന സൗജന്യ മരുന്ന് കൊടുക്കാൻ കഴിയില്ല, ലാബ് ഫെസിലിറ്റി കൊടുക്കാൻ കഴിയില്ല, പിന്നെ അതേപോലെ തന്നെ എക്സ്റേ പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഈ സാധനങ്ങൾ വാങ്ങാനില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ല. അത് അദ്ദേഹം ചെയർമാനെ നിൽക്കുന്ന അറിയിച്ചു എന്നുള്ളൂ. അദ്ദേഹത്തിനെ ക്രൂശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമല്ല. എല്ലാം കിട്ടിയാലും ചില പത്രക്കാര് നിങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാലും വെണ്ടക്ക അക്ഷരത്തിൽ നാലുകോളം നിരത്തിനുണ്ട് ഇതിന്റെ ആധികാരികത ചോദ്യം ചെയ്തിട്ട്. ഇത് കൃത്യമായിട്ട് കത്ത് തന്നിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും. ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി AUK ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു. AUK ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്.